രണ്ട് മണിക്കൂർ ആവുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ സ്ഥാനാരോഹണം ഔദ്യോഗികമായി നടക്കും. അതിലേക്ക് കടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സഭയിലെ എല്ലാ സീനിയർ മെത്രാപ്പോലിത്തമാരും ചടങ്ങിൽ കാർമികത്വം വഹിക്കുന്നുണ്ട്. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക അവയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. അല്പസമയത്തിനകം പത്രിയാർക്കിസിന്റെ സിംഹാസനത്തിൽ അപ്രേം കരീം കൂർലോസ് ഉപവിഷ്ടനാകും. അതിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള വാഴിക്കൽ ചടങ്ങിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ദേവാലയത്തിനുള്ളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. الشمال مباركة الجهة الشمالية. ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് നാം കാണുന്നത്. ആഗോള സുറിയാനി സഭയുടെ 123-ാം പാത്രിയാർക്കിസായാണ് വടക്കേ അമേരിക്കൻ മദ്രാസ്വനായിരുന്ന അപ്രേം കരീംമാർ കൂർലോസ് ചുമതലയേൽക്കുന്നത്. ലോകത്തിലെ വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ അതുപോലെ മറ്റ് മതങ്ങളുടെ പ്രതിനിധികൾ അവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സിറിയൻ സർക്കാരിന്റെ പ്രതിനിധികളും ഒക്കെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് എം എൽ എ മാരായ ടി യു കുരുളയും വി പി സജീന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ അവരെ അല്പസമയം മുമ്പ് കാണാൻ സാധിച്ചു. ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കാണുന്നത്. കാലം ചെയ്ത ഇഗ്നാത്യസ് സഭ പ്രഥമൻ പാത്രിയാർക്കിസ് ബാവ പണി കഴിപ്പിച്ച സെയിന്റ് എഫ്രൈം സെമിനാരിക്കുള്ളിലെ സെയിന്റ് പോൾസ് ആൻഡ് സെയിന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിനുള്ളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. الآن يتجه نيافته نحو الجهة الجنوبية لمباركة الجهة الجنوبية بعلامة الصليب المقدس. ഈ ചടങ്ങുകൾ നടക്കുന്ന ദേവാലയം എന്ന് പറയുന്നത് ഡമാസ്കസിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നാത്യസ് സഖ പ്രഥമൻ പാത്രിയാർക്കിസ് ബാവ പണി കഴിപ്പിച്ച സെയിന്റ് എഫ്രൈം സെമിനാരിയാണിത്. അതിവിശാലമായ സെമിനാരി കോമ്പൗണ്ടാണ് അവിടെ ഉള്ളത്. അതിനുള്ളിലുള്ള ദേവാലയമാണ് സെയിന്റ് പോൾസ് ആൻഡ് സെയിന്റ് പീറ്റേഴ്സ് സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് കത്തീഡ്രൽ. ഈ കത്തീഡ്രലിനുള്ളിലാണ് ഇഗ്നാത്യസ് സഖ പ്രഥമൻ പാത്രിയാർക്കിസ് ബാവയെ കബറടക്കിയിരിക്കുന്നത്. അതേ ദേവാലയത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിമാർ അപ്രേം കരീം കൂർലോസ് ചുമതലയേൽക്കുന്നത്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം പത്രിയാർക്കിസിന്റെ സിംഹാസനത്തിൽ അപ്രേം കരീം കൂർലോസ് ഉപവിഷ്ടനാകും. ഇപ്പോൾ കുർബാനയ്ക്ക് ശേഷം സ്ഥാനാരോഹണ ചടങ്ങുകൾ അല്ലെങ്കിൽ വാഴിക്കൽ ചടങ്ങുകളിലേക്കാണ് കടന്നിട്ടുള്ളത്. സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തമാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അതോടൊപ്പം തന്നെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയായിരുന്നു ഈ ചടങ്ങുകളിൽ മുഖ്യ കാർമികത്വം വഹിച്ചത് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. നേരത്തെ ദൃശ്യങ്ങളിൽ നാം കണ്ടു യാക്കോബായ സഭ സിനഡ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്ത ചടങ്ങുകളിൽ കാർമികത്വം വഹിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് നാം കണ്ടു. അതുപോലെ തന്നെ മലങ്കര സഭയിലെ 25 മെത്രാപ്പോലിത്തമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സുറിയാനി സഭയിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെത്രാപ്പോലിത്തമാർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതുപോലെ മറ്റ് സഭാ പ്രതിനിധികളെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. വത്തിക്കാന്റെ ഉൾപ്പെടെ
ഉള്ള പ്രതിനിധികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ഇസ്ലാം മതത്തിന്റെയും മറ്റ് മതങ്ങളുടെ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പത്രക്കസിനെ വാഴിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. വിവിധ സർക്കാരുകളുടെ പ്രതിനിധികളെയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 2 മണിക്കൂറായി തുടരുന്ന ഈ ചടങ്ങ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹം പത്രക്കസിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അന്ത്യോക്യ സഭയുടെ 123-ാമത്തെ പത്രിയർക്കിസായാണ് പത്രോസിന്റെ സിംഹാസനത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാകുന്നത്. ആ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. Chanted by the choir, the new patriarch or the patriarch elect will read his own statement of faith. Ignace de Page number 3. Selon le rite syriaque orthodoxe, en présence.